ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പൊട്ടാറ്റോ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാണ്ട തന്നെ നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിലും വീഡിയോയിലേക്ക് പോവാം. അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ രണ്ട് വലിയ പൊട്ടാറ്റോസ് കുക്ക് ചെയ്തിട്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ചെറിയ സവാള അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും പൊടികളായിട്ടുള്ള കാശ്മീരി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലതും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാത്ത ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ മൊത്തത്തിലെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളൊരു ഫിംഗർ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു രീതിയിൽ ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഏത് രീതിയിൽ വേണോ, ഏത് ഷേപ്പിൽ വേണോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇത്തരത്തിൽ എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളൊക്കെ നല്ല രീതിയിൽ വേവുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.